ദൈവമക്കളെ, നിങ്ങൾ ചെയ്യുന്ന സ്തുതി സ്തോത്രം ഉണ്ടല്ലോ, ഇവിടെ ഇരുന്ന് നീ സ്തുതിക്കുന്നു, നീ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈയിടയ്ക്ക് നമ്മുടെ സഭയിൽ പറഞ്ഞു, ശത്രു നമ്മളോട് പോരാടുന്നത് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ LKG ക്ലാസ്സിൽ പോയാൽ വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം, ഈ പരീക്ഷയല്ല ഒരു ദൈവമല്ല എന്റെ ജീവിതത്തിൽ വരുന്നത്. വേരിറങ്ങിയ ഒരു വൃക്ഷത്തെ ആട്ടി പിഴുത് വേരോടെ പറിച്ച് അതിനെ ഉണക്കി തീയിലിട്ട് ചുട്ടുകളയണമെന്നുള്ള ക്രോധത്തോടുകൂടെയാണ് പിശാച് എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുന്നത്. അല്ലാതെ ഒന്നും ഒന്നും എത്ര എന്നുള്ള ചോദിച്ചുകൊണ്ടുള്ള പരീക്ഷയുമായിട്ടൊന്നുമല്ല വരുന്നത്. അറിയാം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ അറിയാം, അവനെ തള്ളിയിടുവാൻ ചാഞ്ഞ മതിൽ വേലി പോലെ പിഴുതെടുത്ത് കളയാനാണ് പിശാച് എന്നോട് പോരാടുന്നത്. കാരണം ഞാൻ സിയോൻ പാതയിലാണ്, പിശാചിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമെതിരെയും പിശാചിന്റെ പോരാട്ടം ഉണ്ടെന്ന് ഓർത്തുകൊള്ളണമേ. സാധാരണ പിശാചല്ല, കുട്ടിച്ചാത്തനൊന്നുമില്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ നിനക്കെതിരെ പോരാടുമ്പോൾ നിന്റെ ആയുധം എന്താണ്? പിശാചിന്റെ പാളയം, പിശാച് നിനക്കെതിരായി പാളയമിറങ്ങിയിരിക്കുമ്പോൾ ഒരു നല്ലൊരായുധം നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. രാജാക്കന്മാരുടെ 2:7, രാജാക്കന്മാരുടെ 2:7:6 നിന്റെ സ്തുതിയും സ്തോത്രവും ഒരു രഹസ്യമാണ് കേട്ടോ, അതുകൊണ്ട് മിണ്ടാതിരിക്കരുത്. നീ സ്തുതിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതെല്ലാം ഒരു വലിയ രഹസ്യം അതിന്റെ പിന്നിലുണ്ട്. വായിച്ചാട്ട്, കർത്താവ് അരാമി സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ, ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ജനത്തെ ആക്രമിക്കാൻ സാത്താനും സൈന്യവും പാളയമിറങ്ങി കൂട്ടുകൂടിയിരിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് അവരുടെ കാതുകളിൽ കുതിരക്കുളമ്പടിയുടെ ശബ്ദം, ആരവത്തിന്റെ ശബ്ദം, വലിയ ആയുധങ്ങളുടെ ശബ്ദം അവർ കേട്ട് ഭയപ്പെട്ടു. ഇതെന്താണ് ഈ ശബ്ദം? അയ്യോ, ഇസ്രായേൽ ജനം ആരെയൊക്കെയോ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു. കാടുകളിൽ ആന ഓടിക്കാൻ കടുവയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാറുണ്ട്. ഈ ശബ്ദം കേട്ടാൽ ആന പമ്പ കിടക്കും. പറഞ്ഞത് മനസ്സിലായോ? നീ ചെയ്യുന്ന സ്തോത്രം, നീ ഇവിടെ ചെയ്യുന്ന സ്തുതി, നീ ഇവിടെ മുഴക്കുന്ന ഹല്ലേലൂയ, നീ ഇവിടെ അടിക്കുന്ന കയ്യടി ഒരു കുതിരയുടെ, ശക്തനായ കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ. ജയത്തിനു വേണ്ടി വൈരാഗ്യത്തോടെ ചെല്ലുന്ന ഒരു സൈന്യത്തിന്റെ ആരവം പോലെ സാത്താന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ അവർ പറയും, അയ്യോ നമുക്ക് ഇവരുടെ മുൻപിൽ നിൽക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോടിപ്പോകും. അന്ന് അരാമ്യ സൈന്യത്തെ കർത്താവ് ഈ ശബ്ദം കേൾപ്പിച്ചത് എങ്ങനെയാണ്? കർത്താവ് ഒരു മിമിക്രി കേൾപ്പിച്ചതായിരിക്കുമോ? അത് ഉള്ളതായിരിക്കുമോ? റെക്കോർഡഡ് വോയിസ് ആയിരിക്കുമോ? അതായത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, ഏതോ ഒരു ദൈവ പൈതൽ എവിടെയോ ശത്രുക്കൾ അവനെതിരെ പാളയമിറങ്ങി അവനെ വളയുന്ന സന്ദർഭത്തിൽ അവന്റെ കാതുകളിൽ ഇപ്പോൾ 1:35 എവിടെയോ ഏതോ ചില വിശ്വാസികൾ, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ വിശ്വാസികൾ ഇരിക്കുന്നു, അവർക്കെതിരെ പിശാചിന്റെ സേന പാളയമിറങ്ങി അവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവരുടെ കാതുകളിൽ ഒരു സൈന്യത്തിന്റെ ആരവം കേൾപ്പിക്കുക. ഒരു സൈന്യ യുദ്ധത്തിന് പോകുമ്പോൾ ശബ്ദം മുഴക്കിക്കൊണ്ട്, തമിഴിൽ പണ്ടറിയാം, നമ്മുടെ നാട്ടിലെ അറിഞ്ഞുകൂടാ, അതായത് പണ്ട് തമിഴിൽ ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരൊക്കെ, അവരൊക്കെ ആ ഈ തമിഴ്നാട്ടിലെ സൈന്യങ്ങളെല്ലാം യുദ്ധത്തിന് പോകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ ഘോഷമുണ്ട്, അവരത് പറഞ്ഞുകൊണ്ടേ പോകൂ. ചോളന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ വെറ്റിവേൽ വീരവേൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകൂ അവര്. ദൈവത്തിന് സ്തോത്രം, അങ്ങനെ പറഞ്ഞുകൊണ്ടാ പോകുന്നത്. എന്നാൽ നമ്മളങ്ങനെയല്ല. ഹല്ലേലൂയ. നീ ഈ ശബ്ദം മുഴക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിനക്കെതിരെ എവിടെയോ എന്തെല്ലാമോ തന്ത്രങ്ങൾ ഒരുക്കുന്ന പിശാചിന്റെ കാതിൽ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുകയാ. ഒരു വലിയ സൈന്യം, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇതാ പാഞ്ഞു എന്റെ നേരെ വരികയാ. എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല. ഒരു ഹല്ലേലൂയാഘോഷം നീ മുഴക്കുമ്പോൾ സാത്താന്റെ കാതുകളിൽ ഇത് കേൾക്കുകയും അവന്റെ ചങ്കിടിക്കുകയും അവൻ നിനക്കെതിരെയുള്ള തന്ത്രങ്ങളെല്ലാം കളഞ്ഞിട്ട് അവന്റെ എല്ലാവിധമായ സന്നാഹങ്ങളും വിട്ടിട്ട് അവൻ ഓടിപ്പോകുമെന്ന് ഞാൻ സങ്കല്പിച്ചു പറയുകയല്ല. ജീവനുള്ള ദൈവത്തിന്റെ വചനം നിന്നോട് പറയുമ്പോൾ നീ ചെയ്യേണ്ടത് എന്ത്? നീ സ്തുതിച്ച് ആർത്തു പാടി
കൈകളടിച്ച് അന്യഭാഷ പറഞ്ഞു നീ സ്തോത്രം ചെയ്തു കൊൾക ദൈവമക്കൾക്കെതിരായി പോരാടുന്നു സാത്താനും സൈന്യവും തോറ്റു നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ യൗവനക്കാർ പലവിധമായ ആസക്തികളിൽ പലവിധമായ പൈശാചിക ബന്ധനങ്ങളിൽ പിശാച് അവരെ കുടുക്കി വെക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയും അത് അതിന്റെ രഹസ്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഈ സൈന്യത്തിന്റെ ആരവം ഈ സ്തുതിക്കുന്ന ശബ്ദം ദൈവമെടുത്ത് സാത്താന്റെ ചെവികളിൽ കൊണ്ട് കേൾപ്പിക്കും അത് കേട്ടാൽ പിന്നെ അവന് നിൽക്കാൻ തോന്നുകയിൽ അവൻ ഭയപ്പെടും അത് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം മാത്രമല്ല അനുഭവമാണ് ദൈവമക്കളെ നമുക്ക് എന്നേക്കാൾ അനുഭവസ്ഥരാണ് നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെതിരായി പിശാച് പാളയം ഇറങ്ങിയിരിക്കുന്നു യൗവന തലമുറയ്ക്കെതിരായി സാത്താൻ പാളയം ഇറങ്ങിയിരിക്കുന്നു അത് നീ ദൈവസേനയിൽ ആയുധം വെടിഞ്ഞവനാണ് നീ സൗമ്യനാണ് പക്ഷെ നീ നിസ്സാരനല്ല നീ നിസ്സഹായനല്ല ദൈവം നിനക്ക് ശക്തമായ ആയുധങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാചകം നന്നായി മനസ്സിലായോ എന്താണ് നിന്റെ ആരവം ഈ സൈന്യത്തിന്റെ ആരവം ഇത് ദൈവത്തിന്റെ സൈന്യമല്ലേ ഈ സൈന്യത്തിന്റെ ആരവമല്ലേ കർത്താവ് അരാമ്യ സൈന്യത്തിന്റെ ചെവിയിൽ കേൾപ്പിച്ചത് ഈ സേനയുടെ ശബ്ദം കേട്ടത് കൊണ്ടല്ലേ ആ ദുഷ്ടന്റെ സേനകൾ പിന്തിരിഞ്ഞോടിപ്പോയത് അങ്ങനെയെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സേന അവരെത്രയധികം ആർത്ത് അവർ ആർപ്പിട്ടുകൊണ്ടിരിക്കും നിന്റെ ആർപ്പിന്റെ സ്വരം പിശാചിന്റെ ചെവിയിൽ ദൈവം കയ്യോടെ കൊണ്ടുപോയി പിശാചിന്റെ കാതിൽ കേൾപ്പിക്കുമ്പോൾ അയ്യോ ഈ ദൈവത്തിന്റെ സേനയുടെ മുൻപാകെ എനിക്ക് നിന്ന് പിടിക്കാൻ കഴിയുകയില്ല അവർ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തെ കീർത്തിച്ചു കൊണ്ടുവരുന്നവരാണ് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു ജീവനുള്ള ദൈവത്തിന്റെ സേനയുടെ മുൻപാകെ എനിക്ക് നിൽപ്പാൻ കഴിയുകയില്ല നിയമപെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഫെലിസ്തീർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കാൻ ആർക്ക് കഴിയും ദാഗോൻ തലയും കൈയും പോയവനായി പെട്ടകത്തിന്റെ മുൻപാകെ അറ്റുകിടന്നു ബലത്തിന്റെ ഒരു പെട്ടകമുണ്ട് ബലത്തോടെ നീ ദൈവത്തെ സ്തുതിച്ചാൽ നീ ബലത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കൈയർത്തിയാട്ടെ എന്താണ് പറഞ്ഞത് നിന്റെ സ്തോത്ര സ്വരം നിന്റെ സ്തുതി നിനക്കെതിരായോ നിന്റെ കുടുംബത്തിനെതിരായോ നിന്റെ മക്കൾക്കെതിരായോ നിന്റെ ദേശത്തിനെതിരായോ പാളയമിറങ്ങിയിരിക്കുന്ന ശത്രു കേൾക്കും ശത്രു അത് കേൾക്കും എങ്ങനെ കേൾക്കും കർത്താവ് നിന്റെ സ്തോത്രത്തിന്റെ സ്വരം എടുത്ത് അവനത് വഹിച്ചു കൊണ്ടുപോയി പിശാചിന്റെ കാതിലേക്ക് ഇട്ടുകൊടുക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഭയപ്പെട്ട് വിറച്ച് അവൻ ഓടിപ്പോകും അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത് നീ എത്രയധികം സ്തുതിക്കുന്നു അത്രയധികം ശത്രു ദൂരെ 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 അവൻ ഓടിപ്പോകും അങ്ങനെയെങ്കിൽ ക്ഷീണമാറി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ ക്ഷീണമാറി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ ഇത് ഇവിടെ കൂടിയിരിക്കുന്നത് കൊട്ടാരക്കരയിലെ പെന്തക്കോസ്റ്റ് മിഷനിലെ വിശ്വാസികളല്ല ഇവർ ജീവനുള്ള ദൈവത്തിന്റെ സേനയത്രേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിന്റെ സ്വന്തം ജനമത്രേ ഒരു സഭയുടെ ലേബലല്ല ജീവനുള്ള ദൈവത്തിന്റെ രക്തമത്ര നിന്റെ മേൽ മുദ്രയായിട്ടിരിക്കുന്നതെങ്കിൽ നിന്റെ സ്തോത്രം പിശാചിനെ ഭയപ്പെടുത്തും വിശ്വാസത്തോടുകൂടെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ടെ വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ടെ വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ പിശാച് ഭയപ്പെടും ഇത് പിശാചിന്റെ കാതിൽ കേൾക്കും കൈകളടിച്ച് സ്തുതിച്ചാട്ടെ അന്യഭാഷകളിൽ സ്തുതിച്ചാട്ടെ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചാട്ടെ നിന്റെ അന്യഭാഷയുടെ ശബ്ദം കുതിരക്കുളമ്പടി പോലെ സാത്താന്റെ കാതുകളിൽ കേൾക്കട്ടെ കരഘോഷത്തോടെ ആരാധിക്കാം കൈകളടിച്ച് ആരാധിക്കാം നീ കൈകളടിച്ചു കൊള്ളുക ദൈവത്തെ സ്തുതിക്കുക നിന്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങൾ പോലും ഈ സ്തോത്രത്തിന്റെ മുമ്പാകെ ഉരുകി പോകും വിശ്വാസത്തോടുകൂടെ നിങ്ങളോട് പറയുകയാണ് ഇതാ രോഗബന്ധനം അടിഞ്ഞു കൊണ്ടിരിക്കുന്നു ഇത് വെറും വാക്കല്ല വിശ്വാസത്തിന്റെ വാക്കത്രേ
നിന്റെ അവയവങ്ങളെ കാർന്നു തിന്നുന്ന രോഗകോശങ്ങൾ ഇതാ കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീരുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ വൈദലെ, ഇന്ന് കാണുന്ന മിസ്രൈബനെ നീ ഇനി ഒരു 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 നാളും നീ കാണുകയില്ല. നിന്റെ സ്തോത്രത്താൽ നിന്റെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ടശക്തിയും ഇത് ദൈവശക്തിക്ക് മുൻപാകെ തലയച്ച് കയ്യേറ്റി വീഴുന്നത് നീ കണ്ടുകൊള്ളുക. നിന്റെ കുടുംബത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദാഗോന്റെ ശക്തികൾ, ലോകത്തിന്റെ ശക്തികൾ, ജഡത്തിന്റെ ശക്തികൾ, ആഡംബര ശക്തികൾ, അവിശ്വാസ ശക്തികൾ, പിന്മാറ്റ ശക്തികൾ നിന്റെ സ്തോത്രത്തിന്റെ മുൻപാകെ കയ്യും തലയും വച്ച് നിലപതിക്കുന്നു. നിന്റെ യൗവനക്കാർക്കെതിരായി പാളയമിറങ്ങിയിരുന്ന സൈന്യമിതാ പേടിച്ചോടും, നിനക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പലരും പറയും, അയ്യോ ഞാൻ എന്ത് ചെയ്യും, മക്കൾ വഴിതെറ്റുന്നു, ഞാൻ എന്ത് ചെയ്യും, പാപം പിടികൂടുന്നു, ഞാൻ എന്ത് ചെയ്യും. ഹാഗാർ ഒരിക്കൽ പറഞ്ഞതുപോലെ, ഹാഗാർ കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഒരമ്പിൻപാട് പോയി അവർ നിലവിളിച്ചു. നിസ്സഹായതയുടെ നിലവിളിയേക്കാൾ ഉപരിയായി വിശ്വാസത്തിന്റെ സ്തോത്രമാണ് ദൈവം നിന്നിൽ പ്രതീക്ഷിക്കുന്നത്. യോശുവയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കവിണ്ണു വീണ് കിടക്കുന്നത്? ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചുകൊണ്ട് നീ എഴുന്നേറ്റുകൊള്ളുക, ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊള്ളുക. അതെ, ഇങ്ങനെ കരഞ്ഞു കിടക്കേണ്ടവനല്ല നീ. നിന്റെ ദൈവത്തെ നീ വിശ്വാസത്തോടെ സ്തുതിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ യുവന തലമുറ സ്വതന്ത്രരായി തീരും. കുടുംബാംഗങ്ങൾ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ജീവിതത്തെ ഓർത്ത് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് ചെയ്യാൻ ഒന്നും കഴിയില്ല, പക്ഷേ ഒന്ന് നിനക്ക് കഴിയും, എന്റെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. നിന്റെ നാവിന് ബന്ധനമില്ലല്ലോ, നിന്റെ നാവിന്റെ കെട്ട് അഴിഞ്ഞു പോകട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് കഴിയും, സ്തോത്രം ചെയ്യാൻ നിനക്ക് കഴിയും. അത് മതി, അത് ശക്തിയുള്ള ആയുധമാത്രേ, അത് നിനക്ക് ജയം തരും. വിശ്വാസത്തോട് സ്തുതിച്ചുകൊണ്ടിരിക്കുക, നിന്റെ സ്തോത്രം നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, വിശ്വാസത്തോടുകൂടെ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. അമ്മേ, നിന്നെ അന്വേഷിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ നീ തളർന്ന് ഭാരപ്പെട്ട് ക്ഷീണിച്ച് ഇരിക്കുന്നു, പിശാച് അങ്ങനെ ചിന്തിച്ചിട്ട് നിന്നെ നശിപ്പിക്കാൻ നിന്റെ അടുക്കൽ വരാം എന്ന് കരുതുമ്പോൾ എന്താണ് പിശാചിൽ ലഭിക്കുന്ന മറുപടി എന്നറിയാമോ? ഭാരപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥന നടക്കുക, പിശാച് നിങ്ങളെ അന്വേഷിച്ച് വരിക, ക്ഷീണിച്ചിരിക്കുകയാണോ, ബലഹീനപ്പെട്ടിരിക്കുകയാണോ, അവനെ എങ്ങനെ തകർക്കാം എന്നെല്ലാം പിശാച് പദ്ധതിയുമായി വരുമ്പോൾ ദാവീദിനെ കുറിച്ച് ഒരാൾ പറയുന്നൊരു അഭിപ്രായം 2 ശമൂവേൽ 17 കാണാൻ കഴിയും. പിശാച് ഒരുപക്ഷെ ഇന്ന് നിന്നെ തേടി ചിലപ്പോൾ വീട്ടിൽ പോയിരിക്കും, അവിടെ കാണുന്നില്ല, വീട്ടിലില്ലല്ലോ, എവിടെ പോയി? അപ്പോൾ പറയുന്നൊരു കാര്യം ഇതാണ്, അവൻ ആത്മീക ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു, പല ഭാരങ്ങൾ അവനുണ്ട്, അവൻ തളർന്നവനാണ്. അവനെവിടെ വായിച്ചേ? 2 ശമൂവേൽ 17:8 അല്ലേ വായിച്ചേ? നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്ര മാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടുകൂടെ രാ പാർക്കയില്ല. നോക്കുക, ഇവിടെ അഹീത്തോഫെൽ ഒരു ആലോചന പറഞ്ഞു കൊടുക്കുകയാണ് അബ്ശാലോമിനോട്. അതെന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്ന് രാത്രി നിന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് കാട്ടിൽ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന അവനെ ആക്രമിച്ച് അവനെ ഞാൻ ഭ്രമിപ്പിക്കും. എത്രാമധ്യ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 17:2 ശമൂവേൽ 17 ആ വാക്യം.
ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ ഇന്ന് രാത്രി ഞാൻ അവനെ പിന്തുടരട്ടെ അടുത്തത് ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും ഇത് പിശാച് പിശാച് നിനക്കെതിരെ പറയുന്നതാണ് ഇന്ന് രാത്രി ഞാൻ അവനെ പിന്തുടർന്ന് ആക്രമിച്ച് അവനെ പേടിപ്പിച്ചു കളയും പിശാച് നിന്നെ പേടിപ്പിക്കുന്നുണ്ടോ പിന്തുടരുന്നുണ്ടോ ആക്രമിക്കുന്നുണ്ടോ അപ്പോൾ വേറെ ഒരാൾ പറയുന്ന മറുപടിയാണ് മുമ്പേ വായിച്ചത് വായിച്ചാട്ടെ 8-ാം വാക്യം നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്ര മാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ അടുത്ത വാക്യം എല്ലാവരും ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കൊള്ളണം നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു നിന്റെ അപ്പൻ യോദ്ധാവാണ് പോരാളിയാണ് അവൻ പൊരുതുന്നവനാണ് ക്ഷീണിച്ച് അധൈര്യപ്പെട്ട് അവൻ തോൽവി സമ്മതിക്കുന്നവനല്ല ദാവീദ് ദാവീദുമാരുണ്ടെങ്കിൽ ഒന്ന് കൈയ്യെടുത്ത് വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഞാൻ ക്ഷീണിക്കുകയോ മടുക്കുകയോ അധൈര്യപ്പെടുകയോ ചെയ്യുന്നില്ല ഞാൻ അന്ത്യത്തോളം സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഞാൻ പോരാടും ഞാൻ ഒരു യോദ്ധാവ് യോദ്ധാക്കളായവർ ഒരു പാട്ടുണ്ടല്ലോ യോദ്ധാക്കളായവർ ഇറങ്ങിടട്ടെ ഇപ്പോൾ പാടണ്ട അതുകൊണ്ട് യോദ്ധാക്കളൊന്ന് ഇവിടുത്തെ യോദ്ധാക്കളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് ക്ഷീണം വന്നാൽ അധൈര്യം വന്നാൽ യുദ്ധങ്ങൾ വന്നാലും ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ അധൈര്യപ്പെട്ടു പോകാതെ അപ്പോഴും എഴുന്നേറ്റ് നിന്ന് പോരാടുന്ന പോരാളികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ പോരാളികളുടെ മുഴക്കം എന്താണ് പോരാളികൾ ഉയർത്തുന്ന ഘോഷസ്വരം ദൈവത്തിന്റെ സേന ഉയർത്തുന്ന ഘോഷസ്വരം നമുക്ക് ഒരുമിച്ച് മുഴക്കാം ഇപ്പോൾ ആ വാക്യം ഒന്നും കൂടെ വായിച്ച് അവൻ ജനത്തോടുകൂടെ നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു അവൻ ജനത്തോടുകൂടെ രാപാർക്കയില്ല അവൻ ഇന്ന് പത്തനാപുരത്തോ പട്ടാളിയിലോ വാളകത്തോ വാപ്പാലയിലോ വിലങ്ങറയിലോ അവൻ പാർക്കുകയില്ല പിന്നെ അവൻ എവിടെ പാർക്കും വായിച്ചേ അവനിപ്പോൾ ഒരു ഗുഹയിലോ അവനിപ്പോൾ ഒരു ഗുഹയിലാണ് ഗുഹ എന്താണ് ഒരു പാറ തുരന്ന് ഉണ്ടാക്കിയ ഒരു ഗുഹ ഇന്ന് നമുക്കതിനെ പെന്തക്കോസ്റ്റ് മിഷൻ കൊട്ടാരക്കര സെന്റർ ഫൈത്തോം എന്ന് അതിന് പേരിടാം നിന്റെ അപ്പൻ എത്ര യുദ്ധം വന്നാലും എന്ത് പോരാട്ടം വന്നാലും അവൻ സാധാരണ ജനത്തോടുകൂടെ പോയി പാർക്കുകയില്ല അവൻ എവിടെയാണ് പാർക്കുന്നത് നിന്റെ അപ്പൻ എവിടെ പാർക്കും ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും അവൻ ഒളിച്ചിരിക്കും എവിടെ ഒളിച്ചിരിക്കും യുദ്ധങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഒളിച്ച് ഇവിടെയാണ് ദൈവമക്കൾ വന്നിരിക്കുന്നത് ഇവിടെയാണ് അഭയം തേടി വന്നിരിക്കുന്നത് ഉണ്ടോ അതെ ഈ ഗുഹയിൽ ഒളിച്ചു പാർക്കുന്നവരെ ഒന്ന് കാണട്ടെ നിങ്ങൾ ആരും പേടിക്കേണ്ട ദൈവം നിന്നെ ഈ ഗുഹയിൽ സംരക്ഷിക്കും ഓബദ്യാവെന്ന ഭക്തൻ അതെ ഈസബേൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ 50 പേരായി ഒരു ഗുഹയിൽ ഒളിപ്പിച്ചതുപോലെ നിനക്കെതിരായി ഈസബേലിനെ പോലെയുള്ള പൈശാചിക ശക്തികൾ നിന്നെ പിന്തുടർന്ന് വരുമ്പോൾ ഈ ഗുഹയിൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞെ ഈ ഗുഹ നിന്നെ ദൈവത്തിന്റെ ഭക്തന്മാർ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗുഹയാണ് ഈ സ്തോത്ര പ്രാർത്ഥന വിശ്വസിക്കുന്നവർ വീണ്ടും കരങ്ങളെ ഉയർത്തിയാട്ടെ ഇത് മതിയോ ഈ ഗുഹ എന്നെ സംരക്ഷിക്കാൻ എന്റെ വിശുദ്ധന്മാർ എനിക്കിങ്ങനെ ഒരു ഗുഹ ഒരുക്കിയെങ്കിൽ ഞാൻ എത്ര ദൈവത്തെ സ്തുതിക്കണം ഈ ഗുഹയിൽ സുരക്ഷിതത്വമുള്ള ദൈവമക്കൾ അടുത്ത് പാടി സ്തുതിച്ച് ആരാധിച്ച് ജയമടിക്കട്ടെ ഹല്ലേലൂയ 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 നിന്റെ അപ്പൻ യോദ്ധാവാണ് ദാവീദേ നീ ഒരു യോദ്ധാവാണ് എന്താണ് അഹിതോഫെൽ പറഞ്ഞു കൊടുത്തത് ഈ രാത്രിയിൽ ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും പല രോഗങ്ങൾ പല പ്രശ്നങ്ങൾ പല കഷ്ടങ്ങൾ
ഒരു പക്ഷേ ലാളിച്ച് വളർത്തിയ പൊന്നോമനെ മക്കൾ വഴിപിഴച്ച് പോകുന്നത് കണ്ട് നീ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം, അധൈര്യപ്പെടുത്തിപ്പെട്ടിരിക്കുകയായിരിക്കാം, കുടുംബത്തിൽ തീരാവ്യാധികൾ വരുന്നുണ്ടായിരിക്കാം, ഭാരപ്പെട്ട് വന്നിരിക്കുകയാ. പലപ്പോഴും ജീവിതത്തിൽ പരാജയം, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല, പുതിയ തീരുമാനങ്ങൾ എടുത്തു, വീണ്ടും പാപത്തിന്റെ പ്രലോഭനത്തിൽ താണുപോവുകയാ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഇന്ന് രാത്രി ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ എന്താണ് ലഭിക്കുന്ന മറുപടി? എന്നാലും അവനൊരു യോദ്ധാവാണ്, അവനൊരു യോദ്ധാവാണ്, അവനൊരു യോദ്ധാവാണ്, അവൻ പോരാടുന്നവനാണ്, അവൻ പൊരുതി നിൽക്കുന്നവനാണ്, അവൻ അന്ത്യത്തോളം പോരാടും, മരണപര്യന്തം വിശ്വസ്തനായിരുന്ന അവൻ പോരാടി ജീവകിരീടം അവൻ പ്രാപിക്കും. അബ്ശാലോമേ, നിനക്ക് ദാവീദിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അവന് സാധാരണ ജനത്തോടുകൂടെ പാർക്കുകയില്ല. നീ അവനെ തേടി സാധാരണ ആളുകളുടെ ഇടയിൽ പോയാൽ അവനെ കാണുകയില്ല. ഇപ്പോൾ നിങ്ങൾ തിരിച്ചുപോയി അർദ്ധരാ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ പിശാച് നിന്നെ ആക്രമിപ്പിച്ച് ഭ്രമിപ്പിക്കാൻ വരുമ്പോൾ നിന്നെ എവിടെ കാണണം? നീ ഒരു ഗുഹയിലായിരിക്കണം. എന്താണ്? ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരുന്നിട്ട് അവനെ തേടി സാമാന്യ ജനങ്ങൾ, പട്ടാളക്കാരുടെ ഇടയിൽ ശൗൽ കിടന്നു, അവൻ്റെ കുന്തവും ജലപാത്രവും ഒക്കെ പോയി. എന്നാൽ ദാവീദിനെ അവിടെ കാണുകയില്ല, ദാവീദ് സാധാരണ ജനത്തോടുകൂടെ അവനെ കാണുകയില്ല. അവനെവിടെയായിരിക്കും? അവനെന്താണ്? അവനെ തേടിപ്പോയാൽ ഒരു പാട്ടിൻ്റെ സ്വരം കേൾക്കാം. എന്താണ് ആ പാട്ടിന്റെ സ്വരം? ദൈവമേ നീ എന്നും എൻ്റെ ദൈവം അതിരാവിലെ അങ്ങേ തേടിടും ഞാൻ എന്നുള്ളം നിൻ്റെ കൈ ദാഹിക്കുന്നു എൻ്റെ ദേഹവും നിൻ്റെ കൈ കാണിക്കുന്നു നിൻബലവും നിൻ്റെ മഹിമയും കാണാം നീ എൻ സഹായമായി തീർന്നുവല്ലോ ഈ മരുഭൂമി. ഇങ്ങനെയുള്ള പാട്ടുകളുടെ ശബ്ദം കേൾക്കുന്ന ഒരു ഗുഹയുണ്ട്. ഏതാണ്? ആ സാംസങ്ങിന്റെ അൾട്രാ മോഡേൺ S5 ഫോണിൽ നിന്ന് കേൾക്കുന്ന പാട്ടല്ല. ഇന്ന് നിങ്ങളുടെ ഫോണിൽ നിന്ന് പലതും കേൾക്കാറില്ല, പലരും സിനിമ പാട്ടൊക്കെയാണ് കൂടെ കൂടെ കേൾക്കുന്നത്. അർത്ഥം, ക്ഷീണിച്ച് അധൈര്യപ്പെട്ട് ഇരിക്കുന്ന ദാവീദിനെ തേടിപ്പോയാൽ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ കാണുകയില്ല, ഒരു ഗുഹയിൽ നിന്ന് മനോഹരമായ പാട്ട് കേൾക്കാം. ദൈവമേ നീ എന്റെ ദൈവം, നീ എന്റെ സഹായമായി തീർന്നുവല്ലോ. എന്താണ്? നിൻ വലങ്കൈ എന്നെ താങ്ങിടുന്നു. ആടിയതാണ്? എൻ മനം നിന്നോട് ചേർന്നിടുന്നു, നിൻ വലം കൈ എന്നെ താങ്ങിടുന്നു. എൻ മനം നിന്നോട് ചേർന്നിടുന്നു, നിൻ വലം കൈ എന്നെ താങ്ങിടുന്നു. ഹല്ലേലൂയ. ഇന്ന് പിശാച് നിന്നെ തേടി അവിടെ ഇവിടെ ഒക്കെ അന്വേഷിച്ചിട്ട് കാണാതെയായിട്ട് അവനിതാ പുലമൻ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഒരു സൈന്യത്തിന്റെ ആരവം ഇവിടെ നിന്ന് അവന്റെ കാതുകളിൽ കേൾക്കും. അവൻ പറയും, ഇതാ ദൈവത്തിന്റെ ജനം, ഞാൻ തേടിപ്പോയ എന്റെ ശത്രു അവൻ ആ ഗുഹയിൽ ഒളിച്ചിരുന്നു കൊണ്ട് അവൻ ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചു പാടും. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇതായിരിക്കത്തില്ല ദൈവ പൈതലേ നിങ്ങളുടെ അവസ്ഥ, നിന്റെ ഹൃദയമാണ്. മനുഷ്യൻ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ എല്ലാ മൃഗങ്ങളും എല്ലാ ജന്തുക്കളും ചെവി കൊണ്ടല്ല കേൾക്കാറ്. ഓരോന്നിനെ കേൾക്കാൻ പല അവയവങ്ങളുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കേൾക്കാനുള്ള അവയവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവന് വേണ്ടത് ഈ ചെവിയല്ല, ഈ തലയുടെ രണ്ടു വശത്തല്ല അവന് ചെവി വേണ്ടത്. ഒരു ദൈവ പൈതലിനെ ചെവി വേണ്ടത് അവന്റെ ഹൃദയത്തിലാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും തലയുടെ രണ്ടു വശത്ത് ചെവിയുള്ളപ്പോൾ ഒരു ദൈവ പൈതലിന് ഹൃദയത്തിൽ ചെവിയുണ്ട്. ഹൃദയം അത് കേൾക്കുന്നു, ഹൃദയം അത് സ്വീകരിക്കുന്നു, ഹൃദയം ബലപ്പെടുന്നു, ഹൃദയം ആനന്ദിക്കുന്നു. ദൈവത്തെ ശക്തിയോടെ നമുക്ക് സ്തുതിച്ച് അല്പസമയം നമുക്ക് ആരാധിക്കാം. ദൈവത്തിന്റെ പൈതൽ, ഞാൻ തേടി എന്റെ ശത്രു എവിടെ? പിശാച് അന്വേഷിച്ചു വന്നപ്പോൾ ഇതാ ഈ മരുഭൂമിയിൽ ഈ ഗുഹയിൽ മനോഹരമായ സ്തുതിഗീതങ്ങൾ പാടി അവൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദാവീദ് തിരിച്ചു വരുമ്പോൾ അബ്ശാലോമിന്റെ സൈന്യം അവന്റെ മുൻപിൽ പട്ടുപോയി. നിന്റെ ബലത്തോടെ, നിന്റെ ഈ ബലത്തോടെ പോകാം, ഞാൻ ബലഹീനനാണെന്നും
ഞാൻ ദുർബലനാണെന്നും ദൈവത്തോട് ഒരിക്കൽ സങ്കടപ്പെട്ട് പറഞ്ഞ രാത്രിയിൽ കർത്താവിനോട് എൻ്റെ മുൻപിൽ ഒരു ദർശനം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ വാക്യമാണിത്, നിന്റെ ഈ ബലത്തോടെ പോക. നാടിനും വീടിനും ഒരു ഗുണവുമില്ലാതിരുന്ന എന്നെ കർത്താവ് ഈ ശുശ്രൂഷയിൽ കൊണ്ടുവന്ന മുതൽ അത് എന്നെ ധൈര്യപ്പെടുത്തി. ഒരുപക്ഷെ ചിലപ്പോൾ പൊങ്ങച്ചമോ ചിലപ്പോൾ പ്രശംസയോ ചിലപ്പോൾ ഒരു പടി കടന്ന് ഒരു അഹങ്കാരമോ നിഗളമോ എനിക്ക് വരുത്തുന്നത് ഈ ഒറ്റ കാര്യമാണ്, ഏതുമില്ലാത്ത എന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് നിന്റെ ഈ ബലത്തോടെ നീ പൊയ്ക്കൊള്ളുക എന്ന് അയച്ച കർത്താവ് എന്റെ ബലമായ എന്റെ യേശു അവൻ എന്റെ കൂടെ ഇരുന്ന് എന്നെ നടത്തുന്നു. ഇത് നമ്മുടെ അനുഭവം അത്രേ. എല്ലാവരും ശക്തിയായി സ്തുതിച്ചാട്ടെ, കൈകളടിച്ച് അന്യഭാഷകൾ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് ദാവീദേ നീ ജയമടിക്കുക, ശത്രു പരാജയപ്പെടട്ടെ. ക്ഷണിക്കാത്ത ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി അല്ലേ പറയട്ടെ, ആമേൻ. ക്ഷീണിച്ച് ചിരിക്കുന്നവർക്ക് ശക്തി നൽകും. ബോവസിന്റെ കാൽക്കൽ കിടന്ന ആയിരുന്നായ ആ ലൂത്തിന് ഇതാ ഒരു മഹത്വ രാജ്യം, ഒരു മഹത്വ സിംഹാസനം. ദൈവമക്കളെ നിശ്ചയമായിട്ടും കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്ന ദൈവമക്കളെ, നാം ഭാഗ്യശാലിയാണ്. നീ സ്വസ്ഥമായിരുന്നാട്ട്, നീ കലങ്ങേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ അപേക്ഷ കർത്താവ് കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അവസ്ഥകളെ കർത്താവ് അറിയുന്നു. അമേ ജീസസ്. യേശുവിനെ കാൽക്കടിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഭാഗ്യശാലികൾ തന്നെയാണ്. വിശ്വസിക്കുന്നവർ കലങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. യേശു കാനാവിന്റെ കല്യാണത്തിന് വന്നു, അവിടെ എല്ലാവർക്കും വീഞ്ഞു കൊടുത്തു. ആ വീഞ്ഞും പിടിച്ച് കുടിച്ചിട്ട് എല്ലാവരും പോയി, പലരും പോയി. എന്നാൽ യേശു കൊടുത്ത വീഞ്ഞ് കുടിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒടുവിൽ ദൈവമക്കളെ ഒരു സ്തോത്രപ്രാർത്ഥനയുണ്ട്. അതാണ് നമുക്കൊരു പുതു ജീവൻ. ഒത്തിരി വിഷയങ്ങൾ സ്തോത്രം ചെയ്യാനുണ്ട്, ജയമെടുക്കേണ്ട വിഷയങ്ങൾ. ഇപ്പം നമുക്ക് പ്രോത്സാഹനത്തിന് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവം ഉത്സാഹിപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ ഒടുവിലത്തെയായ ആ അനുഭവത്തിൽ ദൈവമക്കൊരു മാധുര്യമുണ്ട്. ദൈവമക്കൾ വിശ്വസിക്കുന്നവർ കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, 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 സോദരം, 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 സോദരം. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം യേശു മാത്രമായിരിക്കുന്നതിനായി സോദരം ചെയ്യാ. വിശ്വസിക്കുന്ന ദൈവ ജനമേ, നിങ്ങൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. കേട്ടുപാട് ദൈവത്തിൻ മഹത്വത്തെ കാണും. വിശ്വസിക്കുന്ന ദൈവ ജനമേ, നിങ്ങൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. ഇപ്പോൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. വിശ്വസിക്കുന്നവർ ജീവനാകില്ല, മഹത്വം ചെയ്തവൻ വിശ്വസനാണവൻ. വിശ്വസിക്കുന്നവർ ജീവനാകില്ല, മഹത്വം ചെയ്തവൻ വിശ്വസനാണവൻ. ദൈവത്തിൻ മഹത്വത്തെ കാണും. വിശ്വസിക്കുന്ന ദൈവജനമേ, നിങ്ങൾ